നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ കോമ്പറ്റേറ്റീവ് എക്സാം കോണതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ജൂനിയർ ലബോറട്ടറി അസിസ്റ്റൻറ്റ് മെഡിക്കൽ എജ്യൂക്കേഷൻ്റെ ക്ലാസ് ആണ് ഇന്ന് തുടങ്ങാൻ പോകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന വീഡിയോയിൽ പി ജി ആയിരുന്നു എം എൽ ടി പഠിക്കാൻ പറഞ്ഞിരുന്നത് പിന്നീട് അവർ വി എച്ച് എസ് സിയിലേക്ക് മാറ്റിയിട്ടുണ്ട് സോ എസ് സി ആർ ടി വി എച്ച് എസ് സി എസ് സി ആർ ടി അല്ല കേരള സിലബസിൻ്റെ തന്നെ വി എച്ച് എസ് സിയുടെ പുസ്തകം നിങ്ങൾ പഠിച്ചാൽ മതി പ്ലസ് ടു ലെവല് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യത്തെ ക്ലാസ് അതായത് നോളജ് ഓഫ് ലബോറട്ടറി കെമിക്കൽസ് ഹസാർഡ് സിംബിൾസ് വോർണിംഗ് സിംബിസ് സേഫ്റ്റി പ്രിക്കോഷൻസ് ആൻഡ് സ്റ്റോറേജ് കെമിക്കൽസ് ഈ ഒരു സെക്ഷനാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാം എത്രയും പെട്ടെന്ന് ഞാൻ പറഞ്ഞു ഇംഗ്ലീഷിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ക്ലാസ് മീൻസ് ഇംഗ്ലീഷിലാണ് എക്സാം നടക്കാൻ പോകുന്നത് അതുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷ് മലയാളത്തിലേക്ക് തരാം നോട്ട് ചെയ്യേണ്ടവർക്ക് നോട്ട് ചെയ്യാം അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നു ആദ്യമായിട്ട് നമ്മൾ ലാബ് സേഫ്റ്റി ആണ് തുടങ്ങുന്നത് അപ്പൊ ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞു പോകാം ഈ ലാബ് സേഫ്റ്റി എന്ന് പറയുന്നത് ഈ ജോലിയിൽ വളരെ അധികം അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് അതായത് ആൾക്കാർ അത് ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിലും പുറത്തുനിന്ന് ആരെങ്കിലും വരുവാണെങ്കിലും എല്ലാവരുടെയും സേഫ്റ്റി നമ്മൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഇൽനെസ് ആയാലും ഇഞ്ചുറീസ് ഒന്നും വരാതെ സൂക്ഷിക്കുക എന്നുള്ളത് ഈ ലാബ് സേഫ്റ്റിക്കകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ ഓൾ ലബോറട്ടറി പേഴ്സണൽ ഹാവ് റെസ്പോൺസിബിലിറ്റി ടു അഡെയർ ടു ആൻഡ് ഒബ്സർവ് സേഫ്റ്റി പ്രോഗ്രാം ഓൾ ദി ടൈം എപ്പോഴും സേഫ്റ്റി നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ ഈ ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്ന ഓരോ ആൾക്കാരും പ്രവർത്തിക്കാൻ അത് അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ് ഇപ്പോൾ ഒക്കുപേഷണൽ ഇഞ്ച്വറി ആൻഡ് ഇല്ലസ് ആർ കോഴ്സ് മോസ്റ്റ്ലി ബൈ ബാഡ് പ്രാക്ടീസസ് ഈ ഒക്കുപേഷണൽ ഇഞ്ചറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അകത്ത് ലാബോറട്ടറിയിൽ ജോലി കിട്ടി നമ്മൾ അകത്ത് ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് എന്തെങ്കിലും അതിനകത്ത് നിന്നും ജോലി സംബന്ധമായ ഒരു ഇഞ്ച്വറി അല്ലെങ്കിൽ നമുക്കൊരു വൈകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അർത്ഥം എന്താ നമ്മൾ ബാഡ് പ്രാക്ടീസ് എന്തോ അവിടെ ചെയ്തു ലബോറട്ടറിയിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യം അല്ലെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസിന്റെ കുറവ് അല്ലെങ്കിൽ ഇഗ്നോറൻസ് ആൻഡ് ഫെയിലിയർ ടു ഫോളോ ദ സ്റ്റാൻഡേർഡ് പ്രാക്ടീസ് ചെയ്യേണ്ട കുറച്ച് രീതികളുണ്ട് ലാബിൽ അതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്തില്ല എന്നാണ് അല്ലേ അപ്പൊ സേഫ് ലബോറട്ടറി പ്രാക്ടീസ് മെയിൻലി ഡിപ്പെൻഡ് ഓൺ എന്തൊക്കെയാണ് ലബോറട്ടറി പ്രാക്ടീസിനെ സേഫ് സേഫ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് അവേർനെസ് ഓൺ സയൻസ് സിമ്പിൾസ് യൂസ്ഡ് ഇൻ ദ ലബോറട്ടറി നമ്മൾക്ക് ആ ലബോറട്ടറിയിൽ യൂസ് ചെയ്യേണ്ട കുറച്ച് സയൻസും സിമ്പിൾസും ഒക്കെ അവർ എഴുതി വെച്ചിരിക്കും അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം സൈനും സിമ്പലും ഒക്കെ കാണുമ്പം നമുക്കത് മനസ്സിലാവണം അത് അവയർനെസ് ഉണ്ടായിരിക്കണം ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദി പോസിബിലിറ്റി ഫോർ കോമൺ ലബോറട്ടറി ഹാസ്ആാർട്സ് എന്ത് എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ നമ്മളൊരു ലബോറട്ടറിയിൽ കയറുന്ന സമയത്ത് അവിടെ കോമൺ കോമണായിട്ടുണ്ടാവുന്ന അപകടങ്ങൾ അല്ലെങ്കിൽ ആപത്തുകൾ ആയിരിക്കും എന്ന് അതിനുള്ള പോസിബിലിറ്റി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഐഡൻറ്റിഫൈ ചെയ്യണം പ്രോപ്പർ മാനേജ്മെന്റ് ഓഫ് ബയോ മെഡിക്കൽ വേസ്റ്റ് അപ്പോൾ ബയോ മെഡിക്കൽ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു കാര്യമാണ് അല്ലേ ആ ബയോ ബയോമെഡിക്കൽ വേസ്റ്റിൻ്റെ ഒരു മാനേജ്മെൻറ്റ് നമ്മൾ നോക്കിയിരിക്കണം അതുപോലെ ഫസ്റ്റ് എയ്ഡ് പ്രാക്ടീസസ് നമുക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യം അല്ലെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആദ്യം അല്ലെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യത്തിനെ പറ്റിയിട്ട് ബോധം ഉണ്ടായിരിക്കണം അപ്പോൾ ഫസ്റ്റ് എയ്ഡ് പ്രാക്ടീസ് ചെയ്ത് വെച്ചിരിക്കണം ഇനി നോക്കുക സയൻസ് ആൻഡ് സിമ്പിൾസ് ഇൻ എ ലബോറട്ടറി ടു മിനിമൈസ് ആക്സിഡൻസ് ഇൻ ദ ലബോറട്ടറി ഇറ്റ് ഹാസ് ബീൻ മെയിൻ മാൻഡേറ്ററി ടു യൂസ് സൈൻസ് ആൻഡ് സിമ്പിൾസ് ഇൻ ദ ലബോറട്ടറി ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് എന്താ അവയർനെസ് ഉണ്ടായിരിക്കണം സൈനും സിമ്പിൾസിനെ പറ്റിയിട്ട് ലബോറട്ടറിയിലെ സൈനുകളും സിമ്പിളിനെ പറ്റിയിട്ട് നമുക്ക് അവയർനെസ് ഉണ്ടായിരിക്കണം എന്തിനു വേണ്ടിയിട്ട് ടു മിനിമൈസ് ആക്സിഡൻസ് ആക്സിഡൻസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ദീസ് ആർ യൂസ് ടു ഇൻഡിക്കേറ്റ് പോസിബിൾ ഹസ്ആ ഡ്യൂറിംഗ് പ്രൊസീജർ തോറോ നോളജ് ഓൺ സൈൻ ആൻഡ് സിമ്പിൾ ഹെൽപ് ദ ലബോറട്ടറി പേഴ്സൺ ടു ഡെലിവർ ഹിസ് ഡ്യൂട്ടി പ്രോപ്പർലി അപ്പം നമ്മളൊരു ലബോറട്ടറി ടെക്നീഷ്യനായിട്ട് അല്ലെങ്കിൽ ഒരു ജൂനിയർ ലാബ് അസിസ്റ്റൻ്റായിട്ടൊക്കെ കയറുന്ന സമയത്ത് നമുക്ക് അവിടുത്തെ സിമ്പലും സൈനും നന്നായിട്ട് അറിയണമെങ്കിൽ മാത്രമേ നമ്മുടെ ഡ്യൂട്ടി കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അവിടെ ഡെലിവർ ചെയ്യാനൊക്കത്തുള്ളൂ ദ സിമ്പിൾ ഇൻക്ലൂഡ് ഹസാഡ് വാർണിംഗ് സിമ്പിൾ സേഫ്റ്റി സിമ്പിൾസ് ആൻഡ് പ്രൊഹി പ്രൊഹിബിഷണറി സിമ്പിൾസ് ഹസാഡ് വാർണിംഗ് സിമ്പിൾസ് ആർ ബ്ലാക്ക് ഫിക്ചേഴ്സ് ഇൻ യെല്ലോ ഓർ ഓറഞ്ച് അതായത് ഹസാഡ് വാർണിംഗ്സ് കാണും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ആ അപകടം കൂടുതൽ അപകടമുള്ള അങ്ങനെ എന്തെങ്കിലും ഹസാഡ് വാർണിങ്സ് ഉണ്ടെങ്കിൽ അത് എപ്പോഴും ചെയ്യുന്നത് ബ്ലാക്ക് പിക്ചേഴ്സ് ഇനി യെല്ലോ ഓർ ഓറഞ്ച് നേടി ഇവിടെ കണ്ടോ യെല്ലോ ഓർ ഓറഞ്ചിനകത്ത് ബാക്ക്ഗ്രൗണ്ടിൽ കറുത്ത നിറത്തിലായിരിക്കും ഈ പിക്ചേഴ്സ് കൊടുത്തിരിക്കുന്നത് ഇനി സേഫ്റ്റി സിമ്പിൾസ് ആണെങ്കിലോ അതായത് ഇതെല്ലാം അപകടങ്ങളെന്നാ സേഫ്റ്റി സിമ്പിൾസ് എന്ന് പറയുന്നത് വൈറ്റ് പിക്ചേഴ്സ് വിത്ത് ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും അതായത് സേഫ്റ്റി നിങ്ങൾ സേഫ്റ്റി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ കാണും കേട്ടോ ഇത് ഗ്ലൗസ് ഇടുക മാസ്ക് ധരിക്കുക ഇതെല്ലാം നമ്മുടെ സേഫ്റ്റി പ്രിക്കോഷൻസ് ആണ് അതെപ്പോഴും ബ്ലൂ കളറിൽ വൈറ്റായിട്ടായിരിക്കും വൈറ്റ് പിക്ചേഴ്സ് ആയിരിക്കും ഇനി പ്രൊബിഷണറി സിംബിൾസ് ആ റൗണ്ട് ബ്ലാക്ക് പിക്ചേഴ്സ് ഇൻ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വിത്ത് റെഡ് എഡ്ജസ് ആൻഡ് എ ഡയഗണൽ ലൈൻ എന്തായിരിക്കും പ്രൊബിഷണറി സിമ്പിൾസ് എപ്പോഴും റൗണ്ട് ബ്ലാക്ക് എങ്ങനെ പറയുന്നത് റൗണ്ട് ബ്ലാക്ക് പിക്ചേഴ്സ് ആയിരിക്കും റൗണ്ട് ആയിരിക്കും ബ്ലാക്ക് പിക്ചേഴ്സ് ആയിരിക്കും ഇൻ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വിത്ത് റെഡ് എഡ്ജസ് ആൻഡ് ഡയഗണൽ ലൈൻ ഈ പറഞ്ഞു നമ്മൾ പറയത്തില്ലേ ഇവിടെ ഒട്ട് പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്നു ഇന്നതിനെ അങ്ങോട്ട് കേറ്റത്തില്ല ഡു നോട്ട് ഡ്രിങ്ക് ആൻഡ് ഈറ്റ് ഇവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റില്ല അപ്പം ഈ ഒരു സിമ്പിൾ ആണ് ഡു നോട്ട് സ്മോക്ക് ഈ ഒരു സിമ്പിൾ അപ്പോൾ പ്രൊഹിബിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക പ്രൊഹിബിറ്റ് ചെയ്യുക എന്നുള്ള അർത്ഥമാണ് അപ്പൊ സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് സിമ്പിൾ ആണിത് ഫ്ലെയിമബിൾ ആണിത് ഇതെന്താണ് പോയിസൺ അല്ലെങ്കിൽ ടോക്സിക് ആണ് ഹാർഫുൾ അല്ലെങ്കിൽ റിട്ടേൺ ആണ് അല്ലെങ്കിൽ ഇത് എക്സ്പ്ലോഷൻ പൊട്ടിത്തെറി കൊറോസീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് അതുപോലെ ബയോ ഹസാഡിനെ ഇങ്ങനെ സൂചിപ്പിക്കുന്നു ഇതെന്താ പറഞ്ഞിരിക്കുന്നത് ഇപ്പം ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ ഇത് വെയർ മാസ്ക് അതുപോലെ ഇലക്ട്രിക്കൽ ഹസാഡുകളെ ഇങ്ങനെ സൂക്ഷിക്കാറുണ്ട് ഇങ്ങനെ സൂചിപ്പിക്കാറുണ്ട് റേഡിയേഷൻ നമ്മൾ കാണാറുണ്ട് അല്ലേ റേഡിയേഷൻ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നു അപ്പോൾ ഈ സിമ്പിൾസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടും നമുക്ക് പഠിക്കാൻ തന്നിരിക്കുന്നതുകൊണ്ടും ഇത് കൃത്യമായിട്ട് പഠിച്ചു പഠിച്ചുവെക്കാം മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഹസാഡ് സിംബല് വോണിംഗ് സിംബല് അതുപോലെ സേഫ്റ്റി പ്രിക്കോഷൻസ് ഇത്രയും കേസ് ആണ് നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്തത് അപ്പം ഇതൊരു ഇൻട്രഡക്ഷൻ ക്ലാസ് ആയിട്ട് എടുക്കുകയാണ് നിങ്ങൾക്ക് ഈ മെത്തേഡ് മതിയോ എന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇത് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നെല്ലാം താഴെ കമൻ്റ് കൂടെ ചെയ്യുക കേട്ടോ അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം നിങ്ങളുടെ കമൻറ്റ് കണ്ടതിന് ശേഷം ബാക്കി അപ്പം നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ